ആറ്റിങ്ങലിൽ കുട്ടിയെ അപമാനിച്ച പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ ബാലനീതി വകുപ്പ് പ്രകാരം കേസെടുക്കാൻ ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. പോലീസ് സേനാംഗങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകാനും ഉത്തരവിൽ പറയുന്നു. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, ഈ വിഷയത്തിൽ ആ കുടുംബത്തിനുള്ള പരാതി അവർ അവസാനിപ്പിച്ചിരുന്നില്ല. എപ്പോഴും സർക്കാരിനെതിരെ അവർ ഈ കാര്യത്തിൽ പരാതികൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നടപടി എന്താണ്? ശ്രീജ, ആറ്റിങ്ങലിൽ അച്ഛനെയും മകളെയും മൊബൈൽ ഫോൺ മോഷ്ടാക്കളാക്കി ചിത്രീകരിച്ച് പൊതുമധ്യത്തിൽ അപമാനിക്കാൻ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷന്റെ നിർണായകമായ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നു. ഈ പരാതിക്കാരായ അച്ഛനെയും മകളെയും എതിർകക്ഷികളെയും വിളിച്ചു വരുത്തി, ആരോപണ വിധേയരെയും വിളിച്ചു വരുത്തി ഹിയറിംഗ് നടത്തി. അതിനുശേഷം ഇത്തരത്തിൽ വിശദമായ അന്വേഷണം നടത്തിയ ശേഷമാണ് ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ പെൺകുട്ടിയെയും അച്ഛനെയും അപമാനിച്ച പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ ബാലനീതി വകുപ്പ് 75 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമായും നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇതിൽ ഈ ഉത്തരവിൽ ശ്രദ്ധേയമായി പറയുന്ന മറ്റൊരു കാര്യം, പോലീസ് സേനാംഗങ്ങൾക്ക് ഒരു കൊച്ചുകുട്ടിയോട്, പ്രത്യേകിച്ച് കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് അവരുടെ ഒരു പരാതി കേൾക്കേണ്ടത്, അല്ലെങ്കിൽ അവരോട് എങ്ങനെ പെരുമാറണം, ഇത് സംബന്ധിച്ച് കൃത്യമായ പരിശീലനം നൽകണം, അതിനൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുകയും വേണം എന്ന് ബാലാവകാശ കമ്മീഷൻ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതിനൊപ്പം ഈ പെൺകുട്ടിക്ക് ഈ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം മൂലം വലിയ മാനസികാഘാതം ഉണ്ടായിട്ടുണ്ട്. ഇത് പരിഹരിക്കാനുള്ള നടപടിയും സർക്കാർ തലത്തിൽ സ്വീകരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളും ഈ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി 30 ദിവസത്തിനകം അതിൻ്റെ റിപ്പോർട്ട് ബാലാവകാശ കമ്മീഷന് നൽകണമെന്നും ചെയർമാൻ KV മനോജ്കുമാർ ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ അന്വേഷണത്തിന് ശേഷം ഇറക്കിയ ഈ ഉത്തരവിൽ എടുത്തു പറയുന്നത്, ഈ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ ഈ പെൺകുട്ടിയോട് പെരുമാറിയ രീതി തന്നെയാണ്. ഒരു യൂണിഫോം ധരിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഒരു കൊച്ചുകുട്ടിയോട് ഏറ്റവും കരുണാർദ്രമായി സ്നേഹത്തോടെയാണ് പെരുമാറേണ്ടിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല ആ ഓഫീസറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മാത്രമല്ല, ഈ കുട്ടിയെ മോഷ്ടാവായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത്രയും ഗുരുതരമായ കുറ്റം ചെയ്തിട്ടും ഈ ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ ഒരു സ്ഥലം മാറ്റം പോലീസ് സേനയിൽ ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. അത് അച്ചടക്കത്തിന് വേണ്ടിയുള്ള ഒരു സാധാരണ ക്രമീകരണം മാത്രമാണ്. ഈ കേസിൽ അത് പോരാ എന്ന് ബാലാവകാശ കമ്മീഷൻ ഈ ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ, ഇത്തരം വീഴ്ചകൾ ഉണ്ടായാൽ കനത്ത ശിക്ഷാ നടപടികൾ തന്നെ നൽകണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ശ്രീജ, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.